ആലപ്പുഴ എടത്തുവയിൽ കൃഷി ഓഫീസറായിരുന്ന ജിഷമോൾ ഉൾപ്പെട്ട കള്ളനോട്ട് കേസിൽ മുഖ്യ പ്രതികളെ സൂചന പോലീസിന് ആലപ്പുഴ ജില്ലക്കാരായ പേരും ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത് മാറ്റി കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ചോദ്യം ചെയ്യലിൽ പോലീസിനെ കബളിപ്പിക്കാനാണ് ജിഷമോൾ ആദ്യം ശ്രമിച്ചത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സുഹൃത്തുക്കൾ നോട്ട് നൽകിയെന്നായിരുന്നു ആദ്യമൊഴി എന്നാൽ ഇത് മുഖ്യപ്രതികൾ രക്ഷിക്കാനുള്ള ജിഷമോളുടെ ശ്രമമാണെന്ന് പോലീസ് കണ്ടെത്തി തുടരന്വേഷണത്തിലാണ് ആലപ്പുഴ സ്വദേശികളായ പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയത് ഇവരെ ഉടൻ പിടികൂടുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു മണി ചെൻ മാതൃകയിലുള്ള ഓൺലൈൻ ഇടപാടുകളിലൂടെ ജിഷമ്പോൾ മുഖ്യപ്രതികളിലേക്ക് എത്തിയെന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം ശൃംഖലയിൽ പുതിയ ആളുകളെ ചേർക്കുമ്പോൾ അമിത ലാഭം കിട്ടുന്നതാണ് ഇടപാടിന്റെ പ്രത്യേകത അതേസമയം ജിഷയെ തിരുവനന്തപുരം പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രം മാറ്റി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെ ജിഷയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു നിരീക്ഷണത്തിനും ചികിത്സയ്ക്കുമായി ഒരാഴ്ചത്തേക്കാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മീഡിയ വൺ ആലപ്പുഴ തിരുവനന്തപുരം വിഴിഞ്ഞം വലിയ പള്ളിക്ക് സമീപം കത്തി നശിച്ചു പത്ത് വള്ളങ്ങളാണ് കത്തി നശിച്ചത് അർജുൻ രാജുന്റെ വിവരങ്ങളുമായി അർജുൻ എങ്ങനെയാണ് ഈ വള്ളങ്ങൾ കത്തിയത് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല ഇന്ന് വൈകിട്ടോടു കൂടിയാണ് വിഴിഞ്ഞം വലിയ പള്ളിക്ക് സമീപത്തുള്ള കടപ്പുറത്ത് ഇത്തരത്തിൽ വള്ളങ്ങൾ കത്തി നശിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് സ്ഥിരമായി മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന വള്ളങ്ങളല്ല ചിലത് ഉപേക്ഷിച്ചതും മറ്റു ചിലത് അറ്റ അറ്റകുറ്റപ്പണികൾക്കായി ഈ കടപ്പുറത്ത് കടപ്പുറത്ത് ഉണ്ടായിരുന്നതുമായിട്ടുള്ള ബോട്ടുകളാണ് ഇത്തരത്തിൽ തീ പടർന്നത് ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളി ഇടപെട്ട് ഈ തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും തീ കെടുത്താൻ കഴിഞ്ഞില്ല തുടർന്നാണ് വിഴിഞ്ഞത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് പത്ത് വള്ളങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചുവെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മറ്റ് ചില ബോട്ടുകൾക്ക് കേടുനാശം എന്താണ് കാരണം സംബന്ധിച്ചുള്ള അന്വേഷണം ശരി അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത് വിഴിഞ്ഞത്ത് പത്ത് വള്ളങ്ങളാണ് കത്തി നശിച്ചത് കോടികൾ മുടക്കി നിർമ്മിച്ച കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രിയിലെ കണ്ടെയ്നറുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ തീരുമാനം ജില്ലയിലെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ലാത്തതിനാലാണ് ടാറ്റ നിർമ്മിച്ച കണ്ടെയ്നറുകൾ പൊളിക്കുന്നതെന്നാണ് വിശദീകരണം മുപ്പത് വർഷത്തേക്ക് ഉപയോഗിക്കാനാവുമെന്ന പ്രഖ്യാപനത്തോടെ മൂന്ന് വർഷം മുൻപാണ് അറുപത് കോടി രൂപ ചെലവിൽ ആശുപത്രി നിർമ്മിച്ചത് ടാറ്റ കമ്പനിയുടെ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി നാലേ ദശാംശം ഒന്നേ രണ്ട് ഏക്കർ സ്ഥലത്ത് എൺപത്തി ഒന്നായിരം ചതുരശ്രി വിസ്തൃതിയിലാണ് കോവിഡ് ആശുപത്രി സ്ഥാപിച്ചത് അറുപത് കോടിയിലേറെ തുക മുടക്കിയായിരുന്നു നിർമ്മാണം ടാറ്റ നിർമ്മിച്ചു നൽകിയ ആശുപത്രിയുടെ അറ്റകുറ്റപ്പണിയുടെ ചുമതല സംസ്ഥാന സർക്കാരിനായിരുന്നു കൃത്യമായ അറ്റകുറ്റപ്പണിയോ പരിചരണമോ ഇല്ലാത്തതാണ് ആശുപത്രി കെട്ടിടം തകരാൻ കാരണമെന്ന് വിമർശനമുണ്ട് മൂന്ന് വർഷം മുൻപ് പണിത കെട്ടിടം ഇനി പ്രവർത്തനം സാധ്യമല്ലാത്ത അവസ്ഥയിലാണെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ മേൽക്കൂര ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച തറയും പൊട്ടിപ്പൊളിഞ്ഞു തീപിടുത്ത സാധ്യതയും ഏറെയാണെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട് സീലിംഗ് വഴിയും ജനൽ വഴിയും മഴവെള്ളം ആശുപത്രിക്ക് നൂറ്റി ഇരുപത്തഞ്ച് കണ്ടെയ്നറുകളാണ് ഇവിടെയുള്ളത് ഭൂരിഭാഗം കണ്ടെയ്നറുകളുടെയും അവസ്ഥ ഇതുതന്നെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയിൽ ഇതുവരെ നാലായിരത്തി കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് ഷഫീഖ് നസ്രൂല്ല മീഡിയ വൺ കാസർഗോഡ്